ഹായ് ഗായ്സ്, അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ആണ്. അപ്പം ഫുൾ ഡേ ഷോപ്പിംഗ് ആണ് നമ്മളിന്ന്. അപ്പം ബേസിക്കലി നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് കോഴിക്കോടാണ്. നിങ്ങൾക്കറിയേണ്ട സ്ഥലം തിക്കോടി കേട്ടോ. അപ്പം നമ്മൾ കോഴിക്കോടാണ് പോകുന്നത്. നമ്മൾ കോഴിക്കോട്, ജയലക്ഷ്മി, കല്യാൺ സിൽസ് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. പിന്നെ അതാ എൻ്റെ അനിയത്തി ഉണ്ടല്ലോ ഇവിടെ, ആൾക്ക് എക്സാമാണ് നാളെ. അപ്പം ബുക്കെല്ലാം ആയിട്ടാണ് വന്നത്. നമ്മൾ ഇയർഫോണൊക്കെ ഇട്ടിട്ടുണ്ട്. ആൾ എന്താ പറയുക, ഓൺലൈനായിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പഠിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ അതൊക്കെ ഒരു ടാസ്ക് ഉണ്ട്. അപ്പം നമ്മൾ ഇതാണ് കേട്ടോ, നമ്മൾ ചെക്കൻ വന്നു കേട്ടോ. നമ്മൾ ജയലക്ഷ്മിയിൽ എത്തിയവാടെ തന്നെ നമ്മളെ ചെക്കൻ വന്നു. അപ്പം കാരണം നമ്മൾ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ എന്താ, ചെക്കനും പെണ്ണും എല്ലാം കൂടെ ഒന്നിച്ചിട്ടാകുമ്പോഴല്ലേ നമുക്ക് ആ കളറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഫസ്റ്റ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന ഒരു കളറ് വന്നിട്ട് ഗോൾഡും അതുപോലെ തന്നെ റോസ് ഗോൾഡ്, അങ്ങനത്തെ കുറച്ച് നൈസ് ആയിട്ടുള്ള എന്താ പറയുക, കുറച്ച് വേറിട്ടിരിക്കുന്ന ഷെയ്ഡ് എടുക്കാമെന്നാണ്. കാരണം നമ്മളൊരു ഓവറോൾ എൻഗേജ്മെൻറ്റ് തീം വന്നിട്ട് പേസ്റ്റൽ കളർ അല്ലെങ്കിൽ ലൈറ്റ് കളേഴ്സാണ്. അപ്പം ഞാനിവിടെ എൻ്റെ ഒരു മൈൻഡിൽ ഞാൻ പിൻട്രസ്റ്റിലൊക്കെ ഇങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഏതാണ്ട് ഫോട്ടോ എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും, ഈ ഫോട്ടോസാണ് ഞാൻ, ഇതായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. പക്ഷേ എന്താ, എനിക്ക് പോയപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഗോൾഡ് എടുത്ത് നോക്കിയപ്പം എനിക്കെന്തോ ഭയങ്കര ഒരു സുഖം കിട്ടിയില്ല ആ ഒരു ഗോൾഡ് കണ്ടിട്ട്. പിന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് കുറച്ചുകൂടെ നമ്മളെ കിയാര അഡ്വാനീൻ്റെ ഒക്കെ ആ ഒരു കൈൻഡ് ഓഫ് പിങ്ക് പോലെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ എനിക്കെന്തോ പിങ്ക് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫോട്ടോയിൽ കുറച്ചും കൂടി ഇങ്ങനെ മൊത്തത്തിൽ ഞാനിങ്ങനെ ഡിമ്മായി കിടക്കുന്ന പോലെ എൻ്റെ ഫേസും എൻ്റെ ഡ്രസ്സൊക്കെ ഒരേ ഒരു ഷെയ്ഡ് പോലെ തോന്നുന്നു അതിൽ കണ്ടപ്പോൾ. അപ്പോൾ എനിക്കിങ്ങനെ ഇതെൻ്റെ മൈൻഡിലുണ്ടായിരുന്നു ഒന്ന് എടുത്ത് വെക്കാം എന്നുള്ള രീതിയിൽ. അപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് സെറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അവിടെ ആളിവിടെ എന്നെ വന്നിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാണ്, ജസ്റ്റ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ടോ. അപ്പം നമ്മൾ എന്താ പറയുക, ഇതെടുത്തു. ഇത് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ജസ്റ്റ് ക്യാഷ്വലി ഇങ്ങനെ വെച്ച് നോക്കുകയാണ് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ എൻ്റെ കണ്ണിങ്ങനെ വേറെ വേറെ ഡ്രസ്സിലേക്കാണ്. എനിക്കിങ്ങനെ ഒന്നും തൃപ്തി വന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതെന്തായാലും എൻ്റെ കയ്യിൽ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചതാണ്. എന്തായാലും വേറെ ഒന്നും കിട്ടിയില്ല തന്നെ എടുക്കാം എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ഈ ഒരു വൈറ്റും പിങ്കും ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു ഇപ്പോഴത്തെ ഒരു ഓണായിട്ടുള്ള എന്താ പറയുക, ട്രെൻഡിങ്ങിൽ കിടക്കുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് വൈറ്റും അതുപോലെ തന്നെ അങ്ങനത്തെ ലൈറ്റ് കളേഴ്സ് അല്ലേ. അപ്പം അത് ഞാൻ അത് പക്ഷേ ഞാൻ വേണ്ടെന്ന് വെച്ചു കേട്ടോ. പിന്നെ നമ്മളെടുത്ത് ട്രയൽ ചെയ്ത് ഇത് നമ്മൾ ഈ ഒരു ലാവെൻഡർ പോലത്തെ ഒരു ഷെയ്ഡ്, ലൈറ്റായിട്ടുള്ള നല്ല, എനിക്ക് കണ്ടപ്പം തന്നെ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം എന്താ പറയുക, എനിക്കത് കുഴപ്പം തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ വെച്ചാൽ എന്തായാലും ഇതെടുക്കാം എന്നുള്ളൊരു മൈൻഡിലായി. അങ്ങനെ നമ്മൾ റഷ് ഇട്ടോക്കി. പിന്നെ ഞാൻ അഗെയിൻ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വന്നിട്ട് പിന്നെയും ഞാൻ ഒന്നുകൂടെ ഇട്ടോക്ക് കേട്ടോ. കാരണം എനിക്കെന്തോ ഒന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്യണം എന്നൊക്കെ തോന്നി. അപ്പം ഞാനിങ്ങനെ പോയി ഒന്നും കൂടെ ചേച്ചീനോട് ഒന്നും കൂടെ ഇട്ടുതരുമോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഗെയിൻ പോയിട്ട് ട്രയൽ ചെയ്ത് നോക്കിട്ടോ. അപ്പം ജസ്റ്റ് ഇങ്ങനെ ഇട്ട് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് നോക്കി എന്താ പറയുക, എനിക്കിത് ചെയ്യുന്ന കളറാണോ എന്നൊക്കെ ഇങ്ങനെ നോക്കുക. പിന്നെ ഈ ഒരു ഇത് വന്നിട്ട് ഇതിൽ സിൽവർ ഉണ്ട്, അതുപോലെ തന്നെ പിങ്കും, പിന്നെ ഈ ഒരു ഓവറോൾ ലാവെൻഡർ ഷെയ്ഡാണ് വരുന്നത്. ആൻഡ് ബ്ലൗസ് എന്ന് വെച്ചാൽ സ്റ്റിച്ചൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പ്ലെയിൻ ക്ലോത്ത് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ ഈ ബ്ലൗസിൻ്റെ എന്താ പറയുക, സ്റ്റിച്ചഡ് അല്ലാണ്ടുള്ള ഇങ്ങനെ ക്ലോത്ത് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മോഡലൊന്നും ചെയ്യാൻ പറ്റില്ല. സ്റ്റിച്ചഡ് ആകുമ്പോൾ അറ്റ്ലീസ്റ്റ് നല്ലൊരു രീതിയിൽ അവർ എന്താ പറയുക, ഡിസൈൻ ചെയ്തിട്ടുള്ള സ്റ്റിച്ചഡ് ബ്ലൗസ് കിട്ടുമല്ലോ നമുക്ക്. ഇതാകുമ്പോൾ ജസ്റ്റ് ക്ലോത്ത് മാത്രമേ കിട്ടുള്ളൂ, അതിനോടൊപ്പം ഓൾറെഡി ആ ഒരു കഴുത്തിൻ്റെ ഡിസൈനൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ ഇത് കണ്ടില്ല, ഇതിലിങ്ങനെ സർക്കിളായിട്ട് വരുന്ന റൗണ്ട് കഴുത്താണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വേറൊരു സംഭവമൊന്നും ഇതിൽ ട്രൈ ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഞാനാണെങ്കിൽ പിൻട്രസ്റ്റിൽ ഇങ്ങനെ കുറേ എന്താ പറയുക, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അതുപോലെ തന്നെ ഈ ബ്ലൗസിൻ്റെ താഴെ കുറച്ച് ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അതാണ് എനിക്ക് സങ്കടമായത്. പിന്നെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ വരുന്നൊരു ഷോള്, ആ ഷോളെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള ഷോൾ തന്നെയാണ്. അങ്ങനെ നെറ്റിൽ ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുള്ള തന്നെയാണ്. പിന്നെ നമ്മളൊരു എൻഗേജ്മെൻ്റ് ആകുമ്പം അതിങ്ങനെ ഇതിങ്ങനെ രീതിയിൽ സെറ്റ് ചെയ്തിട്ടിടേണ്ടി വരും. എനിക്ക് കൂടുതൽ അത് കുറച്ചൊരു ബാധ്യതയായിട്ടാണ് തോന്നിയത്. എനിക്ക് ഷോൾ അങ്ങനെ പൊതുവേ അങ്ങനെ ഇട്ട് നടക്കാമെന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു. അതുകൊണ്ട് അറിയില്ല, ഇനിയിപ്പോൾ അന്ന് അതായത് നമ്മളിപ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ ഡേ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ നോക്കണം. ഞാനിങ്ങനെ എന്താ പറയുക, എനിക്ക് ഇട്ടിട്ടൊന്നും മതിയാകുന്നില്ല. ഞാനിങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിട്ടും ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക, നടന്നൊക്കെ ചെയ്യുകയാണ്. പിന്നെ നമ്മളിപ്പം വേറെ അങ്ങനെ വീട്ടിൽ തന്നെയുള്ള
ഒരു സ്റ്റേജ് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവിടെ തന്നെ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് നടക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പിന്നെ അതൊക്കെ ജസ്റ്റ് നോക്കി. അതുകഴിഞ്ഞ് നമ്മളിങ്ങനെ എവിടെ കണ്ണാടി കിട്ടിയാലും ഞങ്ങൾ വെറുതെ വിടാറില്ല. ഞങ്ങളിങ്ങനെ ജസ്റ്റ് എങ്ങനെ എന്തെങ്കിലും വീഡിയോസ് എടുത്തുകൊണ്ട് വെക്കും. പിന്നെ ഇതിപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിനോട് ഇങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു പോകും വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അവിടുത്തെ ചേച്ചിമാരൊക്കെ നമ്മളെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ, പിന്നെ നമ്മളിങ്ങനെ അടുത്ത ഓരോരുത്തരുടെ ഷോപ്പിംഗ് തുടങ്ങിയിട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെക്കൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്, കാരണം എൻ്റെ അടുത്ത് കഴിഞ്ഞു. അപ്പോൾ എൻ്റേതായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ എടുക്കണം. അപ്പോൾ ഇവൻ ഇങ്ങനത്തെ ഒരു എന്താ ഒരു സംഭവം ഡ്രസ്സാണ് എടുത്ത്, ഒരു ഷോ എന്തെങ്കിലും പറയുക, സ്യൂട്ട് പോലത്തെ ഒരു സംഭവം അതാണ് എടുത്തിട്ടുള്ളത്. അപ്പം എഗെയിൻ എൻ്റെ സെയിം ഒരു ഷെയ്ഡ് വരുന്ന ലാവൻഡർ ഷെയ്ഡിൽ തന്നെയുള്ള എടുത്തതാണ്, കാരണം ഞങ്ങൾക്ക് മാച്ച് ചെയ്ത് വേണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മൾ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ഈ ഒരു ഡിസംബർ 30th ആണ് വരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് മുണ്ടിൻ്റെ കൂടെ സെറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് ഷർട്ടാണ് എടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടല്ലേ. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ട്രയലൊക്കെ ചെയ്ത് നോക്കി. അപ്പോൾ നമ്മൾ ചെക്കൻ്റെ ഫസ്റ്റത്തെ നമ്മൾ എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു ആൻഡ് ഇതും എടുത്ത്. ഇനി നെക്സ്റ്റ് നമ്മൾ അനിയത്തീൻ്റെ പരിപാടിയാണ്. എഗെയിൻ അനിയത്തിയാണ് ഇവിടെ താരം, നിങ്ങൾ കണ്ടില്ലേ, നല്ല രസമുണ്ടായിരുന്നു. കാരണം എനിക്ക് കണ്ടപ്പോൾ തന്നെ ശരിക്കും ഓവനായിപ്പോയി, കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു. ആളിങ്ങനെ ഡ്രസ്സ് ചെയ്ത് ട്രയൽ റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പം ഒരു പ്രിൻസസ് വരുന്ന പോലെയുണ്ട്, നല്ല രസമാണ്. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് കയറും. അപ്പോൾ എനിക്ക് തീരുന്നോളം ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തില്ല, കാരണം എന്താ നമ്മൾ ഈ ഒരു സ്ലീവും സംഭവങ്ങളൊക്കെ ഓൾറെഡി എന്താ പറയുക, സ്റ്റിച്ചഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ജസ്റ്റ് ട്രയൽ ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ഓവറോൾ നമ്മളെല്ലാവരും കണ്ടപ്പോൾ ഇങ്ങനെ പറയായിരുന്നു, ഇത് സൈനിക എന്താ പറയുക, സൈനിക തകർത്തു എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ കമൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ആളാണെങ്കിൽ ഫുൾ അവരെല്ലാവരും ഇങ്ങനെ ഓരോ കമൻറ്റ്സ് പറയുന്നത് കേട്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിങ്ങനെ എന്താ പറയുക, ഭയങ്കര സന്തോഷത്തിലാണ്. നിങ്ങൾക്ക് ഫേസ് കണ്ടാൽ മനസ്സിലാവും. അപ്പം നമ്മളിങ്ങനെ കണ്ട അമ്മയൊക്കെ ഭയങ്കര ഹാപ്പിയായി, നമുക്ക് ഉദ്ദേശിച്ച ഒരു സംഭവം കിട്ടിയെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതൊരു പേസ്റ്റൽ കളറൊന്നും അല്ല, നമ്മൾ ലൈറ്റ് ഷെയ്ഡ് ഏത് തരം എല്ലാ കളറും എടുക്കാം എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ അത് സെറ്റ് ചെയ്തു. പിന്നെ അടുത്ത് നമ്മളിതാ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നടക്കുക കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത് അമ്മയ്ക്ക് എടുക്കാനുണ്ട്, അച്ഛൻ എടുക്കാനുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ് 31st December. അപ്പോൾ അതിൻ്റെ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിത് നെക്സ്റ്റ് അമ്മേൻ്റെ സാരി എടുക്കാൻ വന്നതാണ്. എഗെയിൻ നമ്മളൊരു പേസ്റ്റൽ ഷെയ്ഡ് എന്നുള്ള രീതിയിൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള തന്നെ കേട്ടോ, ഹെവി ഒന്നും ഉദ്ദേശിക്കുന്നില്ല, ഭയങ്കര സിമ്പിൾ ആ രീതിയിലൊക്കെയാണ്. നിങ്ങൾ അനിയത്തീൻ്റെ ഡ്രസ്സ് ഉണ്ടല്ലോ, അവളതും ബ്ലൗസിലാണ് മെയിൻ പരിപാടി. അപ്പോൾ അതെടുത്തു. പിന്നെ നമ്മളിതാ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ സാരി, സോറി, ഇവൻ കല്യാണം ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാരിയാണിത്. എഗെയിൻ ഇത് എനിക്ക് എടുത്തപ്പോൾ എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി. ഇതിൻ്റെ ഒരു വലിയ വീതിയുള്ള സംഭവം, ഞാൻ കുറേ ഡ്രസ്സുകൾക്കും തിരക്കിൽ ജസ്റ്റ് ഇങ്ങനെ വേഗം വേഗം എടുത്തു പോകുന്നുള്ള ഒരിതിൽ കുറച്ച് വലിയ കാര്യം കേട്ടോ. ആ റെഡ് കളർ ആ വലിയൊരു ബോർഡറാണ് വരുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ട് ഇനി ഇടേണ്ടി വരും എന്തായാലും, കാരണം പൈസ എടുത്ത് വാങ്ങിയല്ലോ. ഓക്കെ, ഇനി നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് അമ്മമ്മമാരുടെ ഡ്രസ്സ് സാരി എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും നമുക്ക് എഗെയിൻ പേസ്റ്റൽ ഷെയ്ഡ് അല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ തപ്പി നോക്കി. പക്ഷെ അവർക്ക് പിന്നെയും ഈ ഒരു കസവ് വരുന്ന ടൈപ്പ് ഓഫ് ഇതെല്ലാം എടുക്കാൻ പറ്റുള്ളൂ, നമ്മളൊന്നും എടുക്കുന്ന ടൈപ്പ് ഓഫ് സാരിയും കാര്യങ്ങളൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കസവിൻ്റെ ആ ഒരു ഇതിൽ തന്നെ എടുത്തിട്ടോ. പിന്നെ ഇവരിവിടെ ഭയങ്കര ഇൻ്റർനാഷണൽ ചർച്ചയാണ്, എന്താണെന്നറിയില്ല, എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ സമയം കിട്ടുമ്പോൾ ഇങ്ങനെ കുറേ ആളെ വെറുപ്പിക്കുക, കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുക, ഫോട്ടോസ് എടുക്കുക, ആൾ ഭയങ്കര സംസാരിക്കുകയാണ്, അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ വീഡിയോ എടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇനി നമുക്ക് ഗോൾഡ് വാങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പം ആൾ നമ്മളെ ബാക്കിൽ ഫോളോ ചെയ്ത് വന്നതാണ്. ബൈക്ക് എടുത്തതുകൊണ്ട് പിന്നെ എന്തായാലും അതിലേ വരാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ വെറുതെ വീഡിയോസ് എടുത്തതാണ്. അങ്ങനെ നമ്മുടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലോട്ടോ വന്നത്. എനിക്ക് അങ്ങനെ വലിയ വലിയ ഗോൾഡും കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കുന്നില്ല. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഡയമണ്ട് റിംഗ് എടുക്കണമെന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു ഡയമണ്ട് റിംഗ് ഇടാൻ വേണ്ടി ഭയങ്കര ഒരു താല്പര്യമുണ്ടായിരുന്നു. കാരണം ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് സിൽവറിൻ്റെ ഒരു റിംഗ് ആട്ടോ. പിന്നെ എൻ്റെ അടുത്ത് വേറെ വേറെ മൂക്കുത്തിയൊക്കെ ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെ മൂക്കുത്തിയാണ് കേട്ടോ, നമ്മളെ മൂക്കിലിടുന്ന റിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എനിക്ക് ഡയമണ്ടിൻ്റെ റിങ് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് കുറേ നോക്കി നോക്കി, അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര മെലിഞ്ഞിട്ടുള്ള ഡയമണ്ട് റിങ് വേണമെന്നായിരുന്നു, അധികം കട്ടിയൊന്നുമില്ലാത്ത സിമ്പിളായിട്ടുള്ള. അപ്പോൾ അങ്ങനത്തെ ഞാൻ കുറേ തപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ കുറച്ച് വീതിയുള്ളതും വീതിയില്ലാത്തതൊക്കെ കണ്ട്, അപ്പോൾ അതിലേറ്റവും മെലിഞ്ഞിട്ടുള്ള റിങ്ങാണ് ഞാൻ എടുത്തത്. കാരണം നമുക്ക് മൂക്കിലിങ്ങനെ ഇടുമ്പോൾ ഓവറായിട്ട് തോന്നണ്ട, സിമ്പിൾ അങ്ങനത്തെ രീതിയിൽ. അപ്പോൾ അതാ ഒരാൾ ഇവിടെ നോക്കുക, ഇതിൻ്റെ ഇടയിൽ കുറച്ചിങ്ങനെ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ സനിക പറഞ്ഞു ഇതിലേക്ക് നോക്കാൻ വേണ്ടി, അങ്ങനെ നോക്കുക കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുറേ കുറേ ഇങ്ങനെ ഓരോന്ന് നോക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒന്ന് കണ്ടാൽ ഇങ്ങനെ കുറേ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണല്ലോ. അപ്പം ഞാനിങ്ങനെ അതും ഇതൊക്കെ എടുത്തിട്ട് ഇത് ഓക്കെ അല്ലേ, അത് ഓക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കുക കേട്ടോ.
അപ്പം എന്താ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പല പല ഇങ്ങനെ നമ്മളിങ്ങനെ റിങ് എടുക്കുന്നതിൻ്റെ ഇടയിലും കണ്ണിങ്ങനെ വേറെ വേറെ സ്ഥലത്തേക്ക് പോകും, കാരണം ഒരുപാട് ഭംഗിയുള്ള കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഇപ്പം എന്തായാലും നമ്മൾ റിങ് എടുക്കാനാണ് വന്നത്. സോ നമ്മളത് ബേസിക്കലി അത് തന്നെ ഫോക്കസ് ചെയ്ത് ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സെലക്ട് ചെയ്തത് കേട്ടോ. പിന്നെ അഗൈൻ നമ്മൾ മേലേത്തെ ഫ്ലോറിൽ പോയിട്ട് അവിടെ നിന്ന് അമ്മയ്ക്ക് കാതും മൂക്കും കുത്തണമെന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ പോയിട്ട് എന്താ അതിൻ്റെ പരിപാടിയായിരുന്നു. അപ്പം നമുക്ക് എന്താ അമ്മയ്ക്ക് തേർഡ് ടൈമാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ മൂക്കുത്തി ഒരു പ്രാവശ്യം പണ്ട് കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക, പിന്നെ പ്ലോക്ക് കഴിച്ചിട്ട് അങ്ങനെ അത് പോയി. അപ്പം നമ്മളിപ്പം കുത്തുകയാണ്. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ്, നീ കുത്തിയില്ലേ, അതുപോലെ തന്നെ എനിക്ക് കുത്തണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുക കേട്ടോ എൻ്റെ അടുത്ത്. അപ്പം ഞാനതൊക്കെ പറഞ്ഞു. പിന്നെ അമ്മയ്ക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ടോപ്പിൽ വേണ്ടായിരുന്നു, കാരണം അവിടെ റിങ് ഇടണമല്ലോ. അമ്മയ്ക്ക് സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റെഡ് ഇടാമെന്നുള്ള ഉദ്ദേശത്തിൽ കുറച്ചും കൂടി താഴ്ത്തിയിട്ട് അവിടെ കുത്തിയിട്ടോ. അപ്പം നമ്മൾ നല്ലൊരു എന്താ പറയുക, നല്ലൊരു പൊസിഷനിൽ നോക്കിയിട്ട് അവിടെ കുത്തിയിട്ടുണ്ടായിരുന്നു. അമ്മ ഭയങ്കര കൂളായിട്ടോ ഇരിക്കുന്നത്, വലിയ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. ആൾ ഭയങ്കര റെഡി ആയിട്ട് ഇരിക്കുന്നത്, ഒരു എക്സ്പ്രഷൻ ഇല്ലെങ്കിൽ കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഈ മൂക്ക് കുത്തുമ്പോഴാണ് ജസ്റ്റ് ഒന്ന് ഒന്ന് പതറിയെ, അല്ലാണ്ട് കണ്ടോ ഒരു റിയാക്ഷൻ ഇല്ല, കൂൾ എങ്ങനെയായാലും. അപ്പം രണ്ടാമത്തെ ചെവിയിൽ കുത്താണ്. പിന്നെ അവിടെ നമ്മൾ അന്ന് പോയപ്പം എനിക്കിഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഫ്രീ ആയിട്ട് അവിടെ മൈലാഞ്ചി അതുപോലെ തന്നെ നെയിൽസിൻ്റെ എക്സ്റ്റൻഷനൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ല. ഞങ്ങളവിടെ മേലെ സ്റ്റെഡ് കുത്താൻ പോയ സമയത്ത് അവരവിടെ നിന്ന് പറഞ്ഞതാണ്, ഇങ്ങനെ ഫ്രീ ആയിട്ട് മൈലാഞ്ചി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ നെയിലിൻ്റെ എക്സ്റ്റൻഷനൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ എൻഗേജ്മെൻറ്റ് സമയത്തൊക്കെ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സുഖമല്ലേ ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ. അപ്പം നമുക്കാണെങ്കിൽ അന്ന് തീരെ തിരക്ക്, എന്താ പറയുക, തീരെ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഒരുപാട് പർച്ചേസ് ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട്. അപ്പം നമ്മൾ വേഗം അതൊന്നും ചെയ്യാൻ നിന്നില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഗോൾഡൊക്കെ എന്തെങ്കിലും എടുക്കാൻ വരികയാണെങ്കിൽ ഈ ഒരു ടൈമിലൊക്കെ വരുന്നെങ്കിൽ സുഖമാണ്, ഫ്രീ ആയിട്ട് മൈലാഞ്ചി അവർ നമ്മൾ പറഞ്ഞ പോലെ ചെയ്തുതരും, അതുപോലെ തന്നെ ഈ ഒരു നെയിൽ എക്സ്റ്റൻഷൻ്റെ കാര്യം. അപ്പം അത് വരുന്നവർക്കാണെങ്കിൽ ട്രൈ ചെയ്യാം. നമ്മൾ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ കാര്യം കേട്ടോ പറയുന്നത്. അപ്പം ഇവിടുത്തെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് ഇതവർ ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ എന്താ നമ്മളെ അമ്മേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടുത്ത നമ്മൾ മൂക്കുത്തിയാണ് തോന്നുന്നു കുത്താൻ പോകുന്നത്. അപ്പം മൂക്ക് കുത്തുമ്പോൾ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് പതറിയിട്ടോ, അല്ലാണ്ട് എന്താ പറയുക, ആള് സംഭവം വലിയ പേടിയൊന്നും ഉണ്ടായിട്ടില്ല, കൂളായിട്ട് തന്നെ നിന്നത് കണ്ടാ, റിയാക്ഷൻ കണ്ടാൽ അറിയാം. ആ ആ സമയത്ത് ജസ്റ്റ് ഒന്ന് ഇതായി, എന്നാലും വലിയ കണ്ണുനിന്ന് വെള്ളം വരലും വലിയ പ്രശ്നങ്ങളൊന്നും ആക്ച്വലി തോന്നിയിട്ടില്ല കേട്ടോ. അങ്ങനെ ചെറിയ രീതിയിൽ ഒന്നതായി, പക്ഷെ കാതൊക്കെ നിൽക്കുമ്പോൾ ആൾ ഭയങ്കര കൂളായിട്ട് നിന്ന് നിന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് അടുത്തതിന് എൻ്റെ പരിപാടിയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പം ആറാമത്തത് നമ്മൾ കുത്താൻ പോകുന്നു കേട്ടോ. മൊത്തം ഇപ്പോൾ ആറെണ്ണമാണ് എനിക്കുള്ളത്. അപ്പോൾ അവിടുത്തെ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ എന്നോട് ചോദിക്കുന്നുണ്ട്, ഇനി ഭാവിയിൽ കുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതും കൂടെ കണക്ക് കൂട്ടിയിട്ടുള്ള സ്പേസൊക്കെ ആക്കിയിട്ട് വേണം പിയേഴ്സ് ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞു. അവൻ ഞാൻ ഇങ്ങനെ പറയും, തൽക്കാരം ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്തായാലും പറയാൻ പറ്റില്ല, എൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ ഇനി ഫ്യൂച്ചറിലും ഇനിയും കുത്തിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ. എന്തോ കാതിൽ എനിക്കിങ്ങനെ കുറേ കുത്തുന്ന എന്തോ ഒരു ക്രേസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ്, ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ എനിക്ക് ഹാപ്പി, എനിക്ക് എത്ര കുത്തിയാലും സന്തോഷമുള്ളൂ, അങ്ങനത്തെ ഒരു ഇതാ. പിന്നെ എനിക്ക് വേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ കൂളാം. അപ്പം നമ്മൾ രണ്ടാമത്തെ കാത് കുത്താണ്. പിന്നെ ഞാൻ മൂക്ക് ഓൾറെഡി കുത്തിയിട്ടുള്ള കേട്ടോ, കണ്ടാൽ മനസ്സിലാവും. എന്നോട് ഇങ്ങനെ ചോദിക്കും, ഒരു വേദന ഒരു റിയാക്ഷൻ ഇല്ലല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പം അതെല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ അവരെൻ്റെ അടുത്ത് ഇങ്ങനെ പറയായിരുന്നു, എൻ്റെ ഇങ്ങനെ കാത് മൊത്തത്തിൽ രണ്ട് കാതും നല്ല ഡിഫറൻറ്റാണ് കാണാൻ. അപ്പം കുത്തിയതൊക്കെ അതിനനുസരിച്ചൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, അത് ശരിയാണ്, എനിക്ക് അറിയാമെന്നുള്ള രീതി പറഞ്ഞു. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെന്താ അമ്മ കണ്ടില്ലേ, വേറെ ഏതോ ഒരു ഡ്രീം വേൾഡിലാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ അനിയത്തി പറയുന്നത് എവിടെയാണ് നമുക്ക് ചോദിക്കുക. നമ്മൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇതാണ് ഓർഡർ ചെയ്തത്, അതൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ റെൻ്റൽ ഷോപ്പിൽ പോയിട്ടോ, നമുക്കിനി ജ്വല്ലറി പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ ലെഹങ്ക കണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു കളറുമായിട്ട് തീം ചെയ്ത് പോകുന്ന എന്താ അതുമായിട്ട് സെറ്റ് ചെയ്ത് പോകുന്നൊരു നമ്മൾ നെക്ക് പീസും ഇയർ പീസും അതുപോലെ തന്നെ നമ്മളെ ഈ നെറ്റിയിലിടുന്ന സംഭവമില്ലേ, അതൊക്കെ നമ്മൾ ഒരുപോലെ സെറ്റായിട്ട് വരുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു സിൽവർ മാത്രമല്ല ട്രൈ ചെയ്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് നോക്കിയിട്ടോ. ഇതെനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മളിങ്ങനെ നമ്മളാണ് പ്രിൻസസ് എന്നൊക്കെ പറയുന്നൊരു ഫീല് വരുന്നൊരു കൈൻഡ് ഓഫ് ഒരു നെക്ക് പീസും കാര്യങ്ങളൊക്കെയാണ്, ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ ഇത് ഈ ഒരു ഷോപ്പ് എന്താ പറയുക, അപ്പം രണ്ട് ദിവസം മുന്നേ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഇവർ
പ്രൈസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുള്ളൊരു ഇതിലല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ പിന്നെ അധികം അങ്ങനെ ജസ്റ്റ് നോക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് ജസ്റ്റ് ഇതാക്കി. പിന്നെ നമ്മൾ വേറെ ഷോപ്പുകൾ കൂടെ നോക്കാമെന്ന് വിചാരിച്ചു, എന്നിട്ട് കൺഫേം ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം ഞാനിങ്ങനെ എല്ലാം ഇട്ട് നോക്കിയപ്പോൾ എല്ലാം ഇട്ട് നോക്കിയിട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാം ഈ കാതിലിയും പിന്നെ മാലയും നെറ്റിയിലിടുന്ന സംഭവങ്ങളൊക്കെ ഇട്ടപ്പം അടിപൊളി. കാരണം എൻ്റെ ഡ്രസ്സുമായിട്ട് എൻ്റെ ഡ്രസ്സ് ഒരു ലാവൻഡർ ഷെയ്ഡാണെങ്കിലും അതൊരു പിങ്ക് ടച്ചും സിൽവർ ടച്ചും വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് ഇതുമായിട്ടും കൂടെ മാച്ച് ചെയ്ത് അങ്ങോട്ട് പോകുന്നുള്ളൊരു ഇതിലേനു. അപ്പം കുഴപ്പമൊന്നുമില്ല, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ വിചാരിച്ച് വേറെ സ്ഥലങ്ങളിലും ട്രൈ ചെയ്തിട്ട് നമുക്ക് ഏതാണ് നല്ലത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. കാരണം ബുക്ക് ചെയ്യുന്നതാണല്ലോ, നമുക്ക് നമ്മുടെ പരിപാടീൻ്റെ തലേ ദിവസമാണല്ലോ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ ജസ്റ്റ് ബുക്ക് ചെയ്ത് വെക്കാം എന്നുള്ള രീതിയിൽ ഇവരെ കാർഡൊക്കെ വാങ്ങിച്ചു, എന്നിട്ട് വേറെ ട്രയൽ നോക്കാം എന്നുള്ള രീതിയിലേനു. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്തത് നമ്മൾ വേറൊരു ഷോപ്പിൽ പോയിട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ആക്ച്വലി ബുക്ക് ചെയ്തത്, നമ്മൾ റെൻറ്റിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഇതാണ്. നമുക്ക് നമ്മുടെ പരിപാടി വന്നിട്ട് എൻഗേജ്മെൻറ്റ് 7th എൻഗേജ്മെൻറ്റ് വരുന്നത് 7th January 7th. അപ്പോൾ ഒരു 6th ആകുമ്പോഴേക്കും നമുക്ക് പോയിട്ട് ഇതിലെടുക്കാം. എന്നിട്ട് നമ്മൾ പരിപാടി കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഡേ തിരിച്ച് കൊടുക്കാം, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ബുക്ക് ചെയ്തു, ഭയങ്കര ഹാപ്പി കേട്ടോ ഞാനിത്. ഇത് ഭയങ്കര ഡയമണ്ട് ലുക്ക് ചെയ്തിട്ടുള്ളൊരു ഡയമണ്ട് ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് സാധനമാണ്. നേരത്തെത്തിൽ കുറേ ബീഡ്സൊക്കെ വരുന്നുണ്ട്, ഇതിലാണെങ്കിൽ ഡയമണ്ട് ലുക്കിംഗ് ആയിട്ടുള്ളതാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ എടുത്ത ലെഹങ്കയൊക്കെ നമുക്ക് ഇനി നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുണ്ട്, ഞാൻ ആ പേരൊന്ന് ടാഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ അടിപൊളി കളക്ഷൻ ഉണ്ട് കേട്ടോ, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കി നോക്കാം, അടിപൊളി കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ നമ്മളിങ്ങനെ അളവും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിനിടയിൽ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അടിപൊളിയായിട്ട് ഇവർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മളിവിടെയാണ് വന്നത്. ഇത് ഒരു ഇൻസ്റ്റഗ്രാം പേജുമായിട്ട് ഇൻസ്റ്റഗ്രാമിലും കാണാൻ പറ്റും, അതുപോലെ തന്നെ എന്താ നിങ്ങൾ കോഴിക്കോട് ഉള്ളവർക്കൊക്കെ അറിയിരിക്കും. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നപ്പം തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഒരു January 7th നമ്മൾ പരിപാടി വന്നിട്ട് January 1st, 2nd ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആ ടൈമിൽ വന്നിട്ട് പിക്ക് ചെയ്യേണ്ടി വരും. ആ ടൈമിൽ വന്നിട്ട് ജസ്റ്റ് സൈസും കാര്യങ്ങളും നമ്മൾ ഷേപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ അന്നേരം തന്നെ ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം നമ്മളവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ എന്താ പറയുക, അളവും കാര്യങ്ങളും മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെ മെഷർമെൻറ്റ്സ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട്. കാരണം ഞാനിങ്ങനെ ഒരു തുണി കൊടുത്തിട്ട് അളവ് നോക്കി അങ്ങനെയൊന്നുമല്ല, നമ്മൾ ലൈവായിട്ട് തന്നെ മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിരുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. അല്ലെങ്കിലും ഞാൻ ആക്ച്വലി എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു പിൻട്രസ്റ്റിൽ ഞാനിങ്ങനെ കുറേ സംഗതികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അറിയായിരുന്നു ഇതിൽ ഓൾറെഡി ഇതിൻ്റേതായിട്ടുള്ളൊരു ഡിസൈൻ കഴുത്തിനൊക്കെ ഷേപ്പൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് അറിയായിരുന്നു. എന്നാലും ഞാൻ എവിടെയെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അവരോട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ അങ്ങനെ മാക്സിമം ഞാൻ അങ്ങോട്ട് പല സജഷൻസും കൊടുക്കുന്നുണ്ടായിരുന്നു. ബട്ട് അവർ പറയുന്നുണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലായി കാര്യങ്ങൾ. പിന്നെ നമ്മൾ വേറെ തന്നെ മെറ്റീരിയൽ എടുത്ത് ചെയ്യുന്നതാണെങ്കിൽ നമുക്കത് ചെയ്യായിരുന്നു. പക്ഷേ ഇതിൽ ഓൾറെഡി നെക്കൊക്കെ അവർ ചെയ്തുകൊണ്ട് പറ്റില്ലായിരുന്നു. ഇത് പിന്നെ നമ്മൾ അഗെയിൻ നമ്മൾ റെൻ്റൽ ഷോപ്പിൽ വന്നിട്ട് ഹെയറിൻ്റെ എന്താ പറയുക, ഹെയർ നമുക്ക് വിഗ് പോലെ ഇങ്ങനെ നമ്മൾ ഹെയർ ഇപ്പോൾ എല്ലാവരും വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങി. അപ്പോൾ നമ്മളുടെ ലെഹങ്ക ആയിട്ട് കുറച്ചും കൂടി എൻ്റെ ഷോർട്ട് ഹെയറിനെക്കാട്ടും കുറച്ച് ഇങ്ങനെ എന്തെങ്കിലും ഒരു കേളി ഹെയർ വൈബ് വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിത് വാങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിനൊരു 500 something ആയിട്ടുള്ളൂ കേട്ടോ. ഇത് നമ്മൾ ജസ്റ്റ് അന്നത്തേക്ക് വേണ്ടി മാത്രമേ, പിന്നെ വെക്കാൻ പറ്റില്ലല്ലോ, പിന്നെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നോക്കേണ്ടി വരും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് മുഴുവൻ ഞാൻ തന്നെ ചെയ്യണം, അതായത് മേക്കപ്പ് ഹെയർ എല്ലാം A to Z അന്നത്തെ ഫുൾ പരിപാടി എൻ്റേത് ഞാൻ തന്നെ കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഹെയർ കുറച്ച് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഈ ഒരു വിഗ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഫിറ്റ് ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ ചെയ്യാം എന്നുള്ളൊരിതിലാണ് അത് വാങ്ങിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് നമ്മൾ എന്താ അഴക് മേക്ക് ഓവറിലാണ്. ഇവിടെ നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ഹെയർ ഒന്ന് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ മൈൻഡിൽ സ്മൂത്തനിങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ എൻ്റെ ഹെയർ ഓൾറെഡി കളർ ചെയ്തുകൊണ്ടും പിന്നെ കുറച്ച് എന്താ എൻ്റെ ഒരു ഹെയറിൻ്റെ ഒരു ഇത് വെച്ചിട്ട് അവർ പറഞ്ഞു ബോട്ടോക്സ് ചെയ്യാമെന്ന്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ ബോട്ടോക്സ് ചെയ്യാമെന്നുള്ള രീതിയിൽ ഡിസൈഡ് ചെയ്തു, എന്നിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ബേസിക്കലി എന്താ ഇവിടെ നമ്മൾ കുറേ ഇൻസ്റ്റഗ്രാമിൽ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് അഴക് മേക്ക് ഓവർ ഞാൻ ഓൾറെഡി നോട്ട് ചെയ്തതാണ്, അല്ലെങ്കിൽ ടോണിയൻ ഗൈയിൽ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ അഴക് മേക്ക് ഓവറിൽ തന്നെ ഫസ്റ്റ് വന്നു, ഇവിടെ വന്നു നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ഹെയർ വാഷ് ഒക്കെ അവർ ചെയ്തു. നല്ല അടിപൊളിയായിട്ട് അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ എന്താ പറയുക നന്നായിട്ട് കോംബ് ചെയ്തു, പിന്നെ ഡ്രൈയിങ് ഒക്കെ ചെയ്തിട്ട്
നമ്മൾ ഈ ബോട്ടോക്സിൻ്റെ ക്രീം അപ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഒരു കവറൊക്കെ എടുത്തിട്ട് ഫുള്ള് റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ, കോമഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് എൻ്റെ ഹെയർ കുറച്ച് ഉള്ളു കുറവാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ കുറച്ച് എന്താ പറയുക, ഇത് എങ്ങനെയാവും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. ഭയങ്കര ഇങ്ങനെ ഒട്ടി ഒട്ടി ഇങ്ങനെ സ്ട്രെയിറ്റ് ഹെയർ പോലെ കിടക്കുമെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം കുഴപ്പമില്ലായിരുന്നു, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നൊരു പാകത്തിലായിരുന്നു, പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പം അതാ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടുണ്ട്, അത് ഇങ്ങനെയായിരുന്നു ചെയ്തത് അവർ. ക്രീമെല്ലാം അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം പിന്നെ നമ്മൾ വേറൊരു ഒരു റൂമിലേക്ക് കയറിയിട്ട് അവർ ഫസ്റ്റ് തന്നെ ഹെയർ ഡ്രൈ ചെയ്ത് നന്നായിട്ട് ബ്ലോ ഡ്രൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സ്ട്രെയിറ്റനിങ്ങുള്ള ആ ഒരു സെറ്റപ്പുമായിട്ട് വന്നിട്ടോ. അപ്പോൾ ഓൾറെഡി ക്രീമൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് ഈ ഒരു സംഭവം വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഫോം വരുന്നത്. നമ്മളുടെ അന്നത്തെ പരിപാടി അത്രയേ ഉള്ളൂ, നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് വീട്ടിൽ പോയി. അപ്പം നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ, നെക്സ്റ്റ് നമ്മൾ എൻഗേജ്മെൻറ്റ് വീഡിയോ ആയിട്ട് വരുന്നതാണ്.